സാധാരണ ചക്ക കൊണ്ടുണ്ടാക്കുന്ന കുമ്പളപ്പം നമുക്ക് ഇപ്രാവശ്യം കപ്പ കൊണ്ട് തയ്യാറാക്കി നോക്കാം. വളരെ രുചികരമായ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചക്ക ഉണ്ടാക്കുന്ന ഉള്ള ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല. ഒരു കപ്പ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു ഗ്രേറ്റിലോട്ട് ചുവതക്കം നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു കഷ്ണം കപ്പ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അത് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തിളച്ച വെള്ളത്തിലോട്ട് ഇതിട്ട് ഇടാം. കുറച്ച് കൂടുതൽ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. കപ്പ മുഴുവൻ മുങ്ങിക്കിടക്കാതൊക്കെ വിധത്തിലുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒരു തിള വന്നാൽ നമുക്ക് ഈ കപ്പ ഒരു സ്റ്റെയിനിലോട്ട് കോരി മാറ്റാം. കപ്പ നേരിട്ട് ഇട്ട് കൊടുത്താൽ എന്തായാലും ചെറിയൊരു മക്കരസം ഉണ്ടാകും. അത് മാറിൻ്റെട്ടാണ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കോരുന്നത്. 250 ഗ്രാം ശർക്കര ഉരുക്കിയത് ഒരു ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി കോരി വെച്ചിരിക്കുന്ന കപ്പ ഈ ശർക്കര പാനിക്കകത്തിട്ടൊന്ന് വിളയിച്ചെടുക്കാം. മധുരത്തിൻ്റെ അനുസരിച്ച് ശർക്കര പാനിക്ക് വ്യത്യാസം വരുത്താം. ഒരു മുറി തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്താൽ ശർക്കര പാനി ഒക്കെ ഒന്ന് വറ്റുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു 5-6 നമുക്ക് മിനിറ്റ് ആകുമ്പോഴത്തേനും ശർക്കര പാനി നല്ലപോലെ വലിഞ്ഞിട്ടുണ്ടാവും. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ നമുക്ക് അരിപ്പൊടി ഇതിലേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏലക്ക 5 ഏലക്ക പൊടിച്ചുള്ള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ ചൂടുണ്ട്. ചൂടാകുന്നതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എൻ്റെ അടുത്തേക്ക് ഇടനേലയാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ഇടനേല നമുക്കിങ്ങനെ കുമ്പിളാകൃതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇങ്ങനെ ഇളക്കി വെച്ച് കൊടുത്ത് നമുക്കിങ്ങനെ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വല്ലാതെ കനമുള്ളതൊക്കെ ഒന്ന് പതിഞ്ഞിരുന്നോളും, അടയുടെ പരുവത്തിനിരുന്നോളും. ഇന്ന് കുമ്പളപ്പമൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്റ്റീമറിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ ആവി വരുമ്പോഴത്തേന് നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡിയായിട്ടുണ്ടാവും. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി വരത്തക്ക വിധത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചാൽ ചിലപ്പം വേവാൻ താമസം വരും. ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പുകൊണ്ടുള്ള കുമ്പളപ്പം റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ് നമ്മുടെ കുമ്പളപ്പം. എല്ലാവരും തീർച്ചയായും ഇങ്ങനൊരു പലഹാരം 4 മണിക്ക് ചായയോടൊപ്പം ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.